ഹലോ ഫ്രണ്ട്സ്, ടെക്കി ഇനിപ്പം ജോബ് ഡേറ്റ് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ് ജോബാണ്. 10ാം ക്ലാസ് എഴുതുള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബാണ്. ഓക്കെ, ജോബിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ് ജോബാണ്. ജോബ് വന്നിട്ടുള്ളത് മിൽമയിലാണ്. ഓക്കെ, നമുക്ക് ജോബിനെ കുറിച്ച് പറയാം. ഓക്കെ, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്, അതായത് മിൽമയാണ് ജോബ് വിളിച്ചിട്ടുള്ളത്. ഇത് കേരള ഗവൺമെൻറ് ജോബാണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്, അതായത് മിൽമേനെ നേരിട്ട് റിക്രൂട്ട്മെൻറ് ചെയ്യുന്നതാണ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ് നമ്പർ CMD/MILMA/06/2020. ഓക്കെ, പോസ്റ്റിൻ്റെ പേര് ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്ററാണ്. വേക്കൻസി ഉള്ളൂ, ടെക്നീഷ്യനാണ്. ഓക്കെ, ഒരു വേക്കൻസി ഉള്ളൂ. ഇത് ജോബ് ലൊക്കേഷൻ വന്നിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും മിൽമയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സാലറി വന്നിട്ട് 20,000 രൂപയാണ് സാലറി പറയുന്നവർ. ഓക്കെ, അയക്കേണ്ട ഓൺലൈൻ വഴിയാണ് അയക്കേണ്ടത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് 3 ജൂൺ 2020, അതായത് ഈ മാസം മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15 ജൂൺ 2020, ഈ മാസം 15-ാം ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇത് അയക്കേണ്ട ബാക്കി ഡീറ്റെയിൽസും ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അയക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് വന്നു ടെക്നീഷ്യൻ ആണ്, ബോയിലർ ഓപ്പറേറ്ററാണ്, വേക്കൻസി ഒന്നേ ഉള്ളൂ. ഈ ജോബ് അയക്കേണ്ട ഏജ് ലിമിറ്റുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പം ജനറലിലും യു ആർ കാൻഡിഡേറ്റ്സിനൊക്കെ 40 ദിവസമാണ് ഏജ് ലിമിറ്റ്. ഓക്കെ, ഇത് പേര് നേരത്തെ പറഞ്ഞ ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ ആണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായുള്ളവർക്ക് അയക്കാൻ വേണ്ടി ജോബ്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം പോരാ, ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ബോയിലർ ഓപ്പറേഷനിൽ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ആയി പാസ്സായിട്ടുള്ള ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൂടെ വേണം. എനിക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. 10ാം ക്ലാസ്സും വേണം, ഡിപ്ലോമ സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, ഇത് എങ്ങനെ അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഓൺലൈൻ വഴി അയക്കേണ്ടത്. ഓൺലൈൻ വഴി അയക്കേണ്ട വെബ്സൈറ്റും നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഇട്ടുണ്ട്. കയറി നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു വയ്ക്കും, മനസ്സിലേക്ക് അയക്കുക. ഓക്കെ, ഒരു വേക്കൻസി ഉള്ളൂ, മറ്റുള്ളവർ എല്ലാം അയക്കുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.